പുതിയൊരു വീടിലേക്ക്. അപ്പൊ രാവിലെ എന്നെ പണി കിട്ടിയിരിക്കുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രി കിട്ടിയ പണി. ഇവിടെ കണ്ടോ ഈ ഭാഗത്ത്, ആ ഭാഗത്ത് ഇങ്ങനെ കണ്ണിങ്ങനെ എന്താ ഒരു ചെറിയൊരു ചൊവ്വാഴ്ച രാത്രി തൊട്ട് കണ്ണ് മുകളിൽ മൊത്തം വേദന ഉണ്ടായിരുന്നു, നല്ലപോലെ വേദന ഉണ്ടായിരുന്നു. ഏത് ദിവസം? ഇന്നിപ്പോ വെള്ളിയാഴ്ച. അപ്പൊ ചൊവ്വാഴ്ച രാത്രി തൊട്ട് തുടങ്ങിയതാ. ബുധനാഴ്ചയും കുരുക്കൊന്നും ഇല്ലായിരുന്നു, വേദനയായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു. ഞാൻ അന്നോട്ടെ പറയുന്നു പോയി കാണിക്കാം കാണിക്കാം കാണിക്കാം. ഞാൻ വിചാരിച്ചു മാറും. ഇനിയിപ്പോ നമുക്കിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം അവിടെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഞങ്ങൾ എടുക്കാം, ഓഫറിന്റെ വീഡിയോയും പറഞ്ഞുതരാം. നമ്മളെ ഡെയിലി വ്ലോഗും ആണ്. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ വീട്ടിൽ നിന്ന്. നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാ? നമ്മുടെ കൊല്ലത്തുള്ള മിനിസോയില്. മിനിസോയില നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ ഓഫർ നടന്നോണ്ടിരിക്കുകയാണോ? ദീപാവലി ഓഫേഴ്സ് നടന്നോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അകത്ത് കയറിയിട്ട് ഇവിടുത്തെ ഓഫർ ഉള്ള ഐറ്റംസ് ഒക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ, അതിപ്പോ കൊറേ കിച്ചൺ കളക്ഷൻസ് ആട്ടോ. ഇതിനൊക്കെ വെറൈറ്റി ആട്ടോ സംഭവം കാണിച്ചുതരാം. ചിലതൊക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതുണ്ടോ? അതിപ്പോ ഇല്ലെന്ന് തോന്നുന്നു. ഇത് മറ്റേ സൗണ്ട് കേൾക്കുന്നത് ഒരുപാടൊന്നും ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കട്ടെ നോക്കട്ടെ നോക്കിട്ട് കാണിച്ചാൽ. അപ്പുറ സൈഡിലുണ്ടോ? നോക്കി മിന്നിന്റെ ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങളൊരു മിന്നിൻ പവർ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ഇത് എനിക്ക് ഇഷ്ടം പോലെ. നോക്കി കൊള്ളാല്ലേ മിന്നിന്റെ. ഇതിന്റെ പ്രൈസ് വരുന്നത് 400. അപ്പൊ നമുക്കേ ആർക്കും ഡിലേ ആക്കണ്ട അല്ലേ? ഡിലേ ആക്കാതെ നമുക്ക് ഓഫർ കാണിച്ചു കൊടുത്താലോ? അപ്പൊ ഇതുവരെ എന്നെ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ അച്ഛനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലത്തെ മിനിസോയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ദീപാവലി ഓഫേഴ്സ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓഫർ കാണിക്കുന്നതിന് നമുക്ക് ഈ ഒരു സ്റ്റോർ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തന്നാലോ? ഓക്കെ. ഫൗണ്ടേഷൻ ടെസ്റ്റിംഗ് പീസ് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. ഫൗണ്ടേഷൻ ആണ്. പിന്നെ ഇതൊക്കെ എന്താ? ലിപ്സ്റ്റിക് ഉണ്ട്. ഓ, ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇവിടെ ടെസ്റ്റിംഗ് പീസ് ഇരിപ്പുണ്ട് അല്ലേ? നെയിൽ പോളിഷ് ഉണ്ട്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്, ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. പിന്നെ ലിപ്സ്റ്റിക് തന്നെ മാറ്റ് ലിപ്സ്റ്റിക് ആണ് വരുന്നത്. ക്രീമി ഉണ്ട്, മാറ്റും ഉണ്ട്, രണ്ടും ഉണ്ട് അല്ലേ? സ്പ്രേസ് ഇതെല്ലാം നമുക്ക് ടെസ്റ്റിംഗ്. ഞാൻ കൂടുതലും ഈ ഒരു സെക്ഷനിൽ വരാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇവിടുന്ന് ഇതുപോലുള്ള ഐറ്റംസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ഇവിടെ സെലക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. ഇടയ്ക്ക് മാറി മാറി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എല്ലാത്തിനും ടെസ്റ്റിംഗ് ഫീസ് ഇരിപ്പുണ്ട്. നമുക്ക് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു ഫ്രാഗ്രൻസ് കേട്ടോ. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം ഏതാ നമുക്ക് വേണ്ടത് വേണം. എല്ലാത്തിനും ടെസ്റ്റിംഗ് ഫീസ് ഇരിപ്പുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്നത് മാത്രം എടുത്താൽ മതി അല്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്നത് മാത്രം എടുക്കാം എടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഇത് മാസ്കിന്റെ ഒക്കെ മാസ്ക് ഫേസ് മാസ്കുകൾ ഒരുപാടുണ്ട്. ഇത് നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കും. പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ഡീപ്പ് ഹൈഡ്രേറ്റിംഗ്. പോമഗ്രാനേറ്റ് ഇത് ബെറിയുടെ അവക്കാഡോയിൽ വരുന്നുണ്ട്. ഇത് കണ്ടോ ബബിൾ ഷീറ്റ് മാസ്ക്. ബബിൾ ഷീറ്റ് മാസ്ക് ഒരിടയ്ക്ക് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരുന്നു. ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരുന്ന ഒരു ഐറ്റം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മൊത്തം ഇതായിട്ട് വരും. അതിന്റെ രണ്ട് ഇതുണ്ട് കേട്ടോ, രണ്ട് ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ഏതാ? ഇതെന്താണ് സംഭവം? ക്ലീനപ്പ്. ആ, ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ. ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ടു സ്റ്റെപ്പ് വെച്ചിട്ട് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള സംഭവം ഉണ്ട്. 90 രൂപ അല്ലേ? ചാർക്കോൾ മാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ചാർക്കോൾ മാസ്ക് ഉണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നതും ഏകദേശം 90 rupees ഉള്ളൂ. ചാർക്കോൾ മാസ്ക് 90 rupees ഉള്ളൂ. കുഴപ്പമില്ല. ഇത് ബബിൾ ഷീറ്റ്, ബബിൾ ഷീറ്റ് മാസ്ക് ദാണ്ട് വേറെ ഉണ്ട് കേട്ടോ. ചാർക്കോളിൻ്റെയൊക്കെ ഉണ്ട്. ആ ഒരു സെക്ഷൻ കേട്ടോ, ആ ഒരു സെക്ഷനാണ് ഫുൾ ഇത് വരുന്ന. ആ ഒരു സെക്ഷൻ കേട്ടോ, ആ ഒരു സെക്ഷനാണ് ഇത് ഫുള്ള് വന്നിരിക്കുന്നത്. പിന്നെ ഇതെന്താ സംഭവം? സെൻറ്റഡ് ക്യാൻഡിൽസ്. ക്യാൻഡിൽസ്
ആ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ വന്നപ്പോ ഒരുപാട് കണ്ടു. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് മെല്ലി നോക്കാം അല്ലേ. ടെസ്റ്റ് പീസ് ആണോ നോക്കാം. അറിയാം. ആ ഇത് ടെസ്റ്റ് പീസാ. ഇത് ടെസ്റ്റ് പീസിൽ എല്ലാത്തിലും ഉണ്ട് ആണല്ലേ. അതാ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിഫ്രഷിംഗ് ജെല്ല് നല്ല മണം കേട്ടോ. റിഫ്രഷിംഗ് ജെല്ല് നമ്മള് വണ്ടിക്കകത്തൊക്കെ വെക്കുന്ന പിന്നെ റൂമിലൊക്കെ വെച്ചാട്ടോ. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്കേ ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രൈസ് വരുന്നത് ഏകദേശം 140 rupees ഒക്കെ ഉള്ളൂ. നല്ല കുഴപ്പമില്ല. പിന്നെ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതിപ്പോ ഞാൻ പറയുന്നതിൽ ഏറ്റവും നല്ലത് അച്ഛൻ പറയുന്നുണ്ടല്ലോ. കാര്യം നിനക്കറിയാലോ മിനിസോയിൽ എന്താണ് കൂടുതൽ ഐറ്റംസ് ഉള്ളത് എന്നുള്ളത് ഞാൻ പറയാതെ നിനക്കറിയാവുന്നതാണ്. ഇവിടെ വരുന്ന എല്ലാം സ്ട്രിപ്സ്. ഇത് ഒരിടയ്ക്ക് ഞാൻ പറയാം, നമ്മുടെ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒരാൾ സ്ഥിരമായിട്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് എല്ലാ റീലും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഡീപ്പ് ക്ലീൻ ആവുന്ന സംഭവമാണ് നോസ്. ഇത് മറ്റേ ഐ മാസ്ക് അങ്ങനെയുള്ള ഐറ്റംസ് കേട്ടോ. നിങ്ങളുടെ ഒരു ഏരിയ തന്നെയാണ് അല്ലേ. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. മേക്കപ്പിന് മേക്കപ്പ് ബ്രഷസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത് ബ്യൂട്ടി ടൂൾസ്. പറഞ്ഞു കൊടുക്ക്, ഞാൻ എടുത്തുതരാം. പറഞ്ഞു കൊടുക്ക്. അങ്ങനെ പറഞ്ഞെടുക്കാൻ പറഞ്ഞ അച്ഛന് ഭയങ്കര പാടാണ്. അതെ, സംഭവത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ മസാജർ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ കണ്ടായിരുന്നു നോസിന്റെ അവിടെ ഇത് ചെയ്യുന്നതും കണ്ണിന് ഇത് ചെയ്യുന്നതും ഒക്കെ കണ്ടായിരുന്നു. എനിക്ക് എന്റെ പേരൊന്നും എനിക്ക് പറയാം. നമുക്ക് ബ്ലാക്ക് ടെക്സ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് ഫേസ് ക്ലീൻ ചെയ്യുന്ന ഫേസ് ക്ലീനർ അല്ലേ. അതെ, ക്ലീനിംഗ് മസാജിംഗ് അല്ല, ക്ലെൻസിംഗ്. ഓക്കേ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ടവൽസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോംപാക്ട് മിറർ ഉണ്ട്. എന്തിനാതാ രുചി നൂലും വരെ ഉണ്ട് കണ്ടോ. അത് ഫുള്ള് സെറ്റ് ആണോ. അതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. കംപ്ലീറ്റ് ഐറ്റം വരുന്ന ഒരു ബോക്സ് ആട്ടോ. ഒരുപാട് ഐറ്റം ഉണ്ട്. ഇത് ഫേസിന് വേണ്ടുന്ന സ്റ്റോണാ, മസാജ് ചെയ്യുന്ന. അതൊക്കെ വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോ ലൈൻ ഒക്കെ കറക്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഉള്ളത് പിന്നെ സ്റ്റോറേജ് ബോക്സ്, ലിപ്സ്റ്റിക്, കൺസീലർ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മള് ഒരു ഷൂട്ടിന് വന്നു, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കും കൂടെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു അല്ലേ. പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാല് ഇത് നമ്മുടെ ഹെയർ ആക്സസറീസ് ഒക്കെ. ഇവിടെ ഹെയർ ആക്സസറീസ് ഒരുപാടുണ്ടല്ലോ. ക്യൂട്ട് ആയിട്ടുള്ള കുറെ ക്ലിപ്സ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും ഒരു മാസ്ക് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇത് പൊട്ടിച്ച് അതിനകത്ത് കഴിഞ്ഞാൽ ഇത് സംഭവം എന്താ പറയാ, എഴുതിയിട്ടുണ്ട്. വേണ്ട, മാസ്ക് മിക്സ്ഡ് ബോളും. ആ ചെറിയൊരു ബൗള് അതിലേക്ക് നമ്മള് ഇപ്പം എക്സാമ്പിള് നമ്മള് ടൊമാറ്റോ ജ്യൂസ് ഫേസിൽ ഇടുകയാണെങ്കിൽ ഈ ഇതില് ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ട് ഇത് പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അത് നമുക്ക് ഫേസിൽ ഇടാം. ട്രാവൽ കിറ്റ്, ഇത് എനിക്കറിയാം. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ട്രാവൽ ബോട്ടിൽസ് നമുക്ക് ടോണറോ ഷാംപൂ കണ്ടീഷണറോ അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകും. ഇതെന്താണ് സംഭവം,
സ്റ്റോറേജ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും അല്ലേ. അതേപോലെ ലഗേജ് സ്ട്രാപ്സ് വരുന്നുണ്ട്, സ്ട്രാപ്സ്, പിന്നെ ഇതൊക്കെ ഹോൾഡർ അത് കൊള്ളാല്ലേ, നമ്പർ ലോക്ക്, നമ്പർ ലോക്ക് ഇത് മേടിച്ചിട്ടാ മതിയല്ലേ. അതെ, പിന്നെ അതുപോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കോംബോ വരുന്നുണ്ട് ഇവിടെ. ഇവിടെ ഇവിടെ എന്താന്ന് വെച്ചാൽ എല്ലാ ആനിമെ തീമിലുള്ള ഐറ്റംസ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതെ, ഇതെല്ലാം കോംബാണോ? ഇത് കോംബാണോ ആയിരിക്കും തന്നെ, കോംബാണോ എനിക്കറിയില്ലായിരുന്നു. അത് മാത്രല്ലോ, നമ്മുടെ പിള്ളേർക്കൊക്കെ ടിഫിൻ ബോക്സും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുറച്ച് ഫങ്കി ആയിട്ടുള്ള അല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത്. പിന്നെ ഓർഗനൈസേഴ്സ് ഫുഡൊന്നും കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്ത കുട്ടികൾക്ക് ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോകാൻ തോന്നും. ഈ ടൈപ്പ് അല്ലേ, അതെ, ഇതിനകത്ത് ഒരെണ്ണം എടുക്കാവോ, ഇത് അതാണ് ഇതല്ലേ, ശരി ഏത് ഒന്നും വരുന്നില്ലല്ലോ. അത് ടിഫിൻ ബോക്സ് ആണ്, സ്നാക്സ് ബോക്സ് ഉണ്ട്, ടിഫിൻ ബോക്സ്, പോപ്സിക്കിൾസ് മോൾഡ് ഉണ്ട്. പോപ്സിക്കിൾസ് അത് മോൾഡ് ചെയ്യുന്നല്ലേ, അതെ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ കുറെ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇത് മറ്റ് ഇതല്ലേ നമ്മുടെ മാസ്ക്, സ്ലീപ്പിംഗ് മാസ്ക്, സ്ലീപ്പിംഗ് മാസ്ക്. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അംബ്രല്ല ഉണ്ട്, അംബ്രല്ല ഉണ്ട്. പിന്നെ ഇതെന്താന്ന് അറിയാമോ, ഇതൊക്കെ ഇത് നമ്മുടെ സ്പോഞ്ച് കിച്ചൺ യൂസ് അല്ലേ, കിച്ചൺ യൂസ് ആണ് കേട്ടോ. അപ്പൊ കിച്ചന്റെ സാധനങ്ങളും ഉണ്ട്. ഇതെന്താ ഇങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണോ? ഒരുപാട് പേര് കളക്ട് ചെയ്യുന്നേ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണല്ലേ. ഓക്കെ ഓക്കെ, അങ്ങ് ഏറ്റവും അറിയാം കേട്ടോ, ഓപ്പണർ ആയിട്ട്. ഇത് ഓപ്പണർ, അതാ പറഞ്ഞ അങ്ങ് ഏറ്റവും കിടക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. ഇതൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റൂല, ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇതെല്ലാം. ഇത് ഇത്രയും വരുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ്, പക്ഷെ ഇത് അതാണ്, ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് അല്ല, ഇതും ഫ്രിഡ്ജ് മാഗ്നറ്റ്, എല്ലാം ഫ്രിഡ്ജ് മാഗ്നറ്റ്. അടിപൊളിയാ, രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ കൊള്ളാട്ടോ, കട്ട്ലറി ഒക്കെ കൊള്ളാം. സ്ട്രോ ഉണ്ട് കണോ, സ്ട്രോ. എനിക്കൊന്ന് കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് ഇത് ബാക്കി കാണിച്ചില്ല, ഇവിടെയും കുറെ കട്ട്ലറി ഒക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ സൈസ് ഒക്കെ ഉണ്ട്. പിന്നെ ടവൽസ് ഉണ്ട്, ടവൽസ്, പിന്നെ ബാഗ്സ് ഉണ്ട്, നമുക്ക് ടിഫിനൊക്കെ കൊടുത്തു വിടാം. അത് മാത്രല്ലോ, ഇതിനകത്ത് ആ ഇത് ടിഫിനൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതും. പിന്നെ പല പല യൂസിനുള്ള സാധനങ്ങളല്ലേ, ക്ലീനിങ് ക്ലോത്ത് ഉണ്ട്, ക്ലീനിങ് പല രീതിയിലുള്ള. ഇതൊക്കെ നമുക്ക് ഡസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യാം. ഒരു കാര്യമുണ്ട്, ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ്, ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണ്. കപ്പ്സ്, അത് നമ്മൾ പിള്ളേരൊക്കെ ഇതൊക്കെ ഉള്ള കുറച്ച് ഹലോ കിറ്റി അങ്ങനെയൊക്കെ ഉള്ള ലിറ്റിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ, അതൊക്കെയാണ് സംഭവം. ഇതെന്താണ്, ഇതും അങ്ങനെയുള്ള സാധനമാണല്ലോ കണ്ടിട്ട്. ഇത് സ്റ്റിക്കി നോട്ടാണ്, സ്റ്റിക്കി നോട്ട്, പല സൈസ് സ്റ്റിക്കി നോട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ, പല. ഇത് ക്ലിപ്സ്, പിന്നെ അംബ്രല്ലാസ്, അംബ്രല്ലാസിനെല്ലാം 600 ആ വരുന്നത്. വാട്ടർ ബോട്ടിൽ, പിന്നെ ഡയറീസ് ഉണ്ട്, പിന്നെ സ്റ്റാപ്ലർ, ഇങ്ങനെ
പൗച്ചസ് ഉണ്ട്. പിന്നെ സൺഗ്ലാസ്, ടോയ്സ്, ഇങ്ങനെ. അയ്യോ സോറി, എന്റെ മൈക്ക് വെച്ചില്ലായിരുന്നു. മിങ്ങിയന്റെ. അപ്പൊ ഇനി നമ്മളിപ്പോ വന്നിരിക്കുന്ന ഓഫർ സോണിലാണ് അല്ലേ? ഓഫറുകൾ പറഞ്ഞു കൊടുക്കൂ. സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓഫേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 69 തൊട്ടാണ്. 69 to 500. പിന്നെ അതുപോലെ തന്നെ മാസ്ക് ഉണ്ട്. മാസ്ക് ഉണ്ട്, ഫേസ് മാസ്ക്. 3 piece ആണ് വരുന്നത്. അതെന്തായാലും 3 piece ആണോ വരുന്നത്? 3 piece മാസ്ക്. ഓക്കേ ഓക്കേ ഓക്കേ. അതെന്തായാലും ഞങ്ങൾ 2 എണ്ണം എടുക്കുന്നത്. അത് അതും 69 ആണ്. പിന്നെ സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട്. അത് 99. അത് 99 വരുന്നത്. സ്റ്റോറേജ് ബോക്സ്. പിന്നെ ടിഫിൻ ബോക്സ്. ടിഫിൻ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ ഇതും സ്റ്റോറേജ് ബോക്സ്. ഈ ടിഫിൻ ബോക്സ് ഉണ്ടോ? നല്ല രസമല്ലേ. അകത്ത് ഇതൊക്കെ ഉള്ളതാ. ഇത് വരുന്നത് 199. പിന്നെ 199 വരുന്നത് ഇതിനൊക്കെയുള്ള സംഭവങ്ങള്. പിന്നെ 199 ടവൽസ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന അടുത്ത റേറ്റ് എന്ന് പറയാൻ 129. അതിന് ഈ പൗച്ചസ് ആണ് വരുന്നത്. അതിനിപ്പോ 260. പിന്നെ 260, 299 കാൻഡിൽ. കാൻഡിൽ 299. ആ ഇങ്ങോട്ടുണ്ട് കേട്ടോ, ഇവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇത് 129. ഇതിനകത്ത് കവർ മിറർ 150 ഉള്ളൂ. ഇതും 150 ഉള്ളൂ കേട്ടോ. ഇതും 150 ഉള്ളൂ. ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്നത്? ബോഡി വാഷ്. ഇത് ടിഷ്യൂസ്. ഓക്കെ ഓക്കെ, ടിഷ്യൂസ് ആണ്. പിന്നെ കപ്സ് 150. അതുപോലെ പിന്നെ 400, 450, 500. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. 400 നമുക്ക് എത്തിട്ട് അതൊക്കെ ഉണ്ട്. പിന്നെ 129 നമുക്ക് ഇത് കേട്ടോ, ഹെയർ ടവൽ. ഈ സംഭവമൊക്കെ ഉണ്ട്. ക്ലിപ്സ് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ഫോണിന്റെ ബാക്കിലോട്ട് മിറർ ഉണ്ട്, മേക്കപ്പ് മിറർ. ഒരു മിനിറ്റ്. ഈ മേക്കപ്പ് മിറർ ഉണ്ടോ? കാണാൻ ഭംഗിയില്ലേ? മുകളിൽ മേക്കപ്പ് ബ്രഷും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾ ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് മാത്രമല്ല, ഇതിപ്പോ ജസ്റ്റ് ഒരു ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കുന്നല്ലേ ഉള്ളു. ഇത് ഈ ഇരിക്കുന്ന കാണിക്കാൻ വേണ്ടി 1 piece മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ഐറ്റംസ് എല്ലാം ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് നോക്കുമ്പോൾ അത് കിട്ടും കേട്ടോ. ഈ ടീഷർട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ മൈക്ക് വെക്കുമ്പോൾ, കഴിഞ്ഞൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു, സോറി കേട്ടോ, എൻ്റെ ഈ മൈക്കിൻ്റെ ഇത് നമ്മുടെ ഈ സൈഡിൽ തട്ടൂലേ, ആ തട്ടുമ്പോഴ ഈ സൗണ്ട് വ്യത്യാസം വരുന്നൊരു ഹെഡ്സെറ്റ് തന്നെ 3.5 mm 300 റേഞ്ചിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെയും കണ്ടു, ഇവിടെ 150 റേഞ്ചിലുണ്ട്. പിന്നെ 129 റേഞ്ചിലുണ്ട്. അങ്ങനെ പല റേഞ്ചിൽ ഹെഡ്സെറ്റുണ്ട്. എല്ലാം 500 ആട്ടോ. ഈ ഇരിക്കുന്ന ടോയ്സ് എല്ലാം 500 വരുന്നതാണ്. നെക് പില്ലോ ട്രാവൽ കൂടുതലുള്ളവർക്ക് അടിപൊളി സാധനം കേട്ടോ, നല്ല സോഫ്റ്റ്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് സാധനം. ഫ്ലോർ മാറ്റ് ഉണ്ട്. ഫ്ലോർ മാറ്റ് 199. ചെയിൻ ഉണ്ട്. സോക്സ് ഉണ്ട്. ചപ്പൽസ് ഉണ്ട്. ഇതെന്താണ്? ബാക്ക് സെറ്റ്. ഇതിനകത്തെല്ലാം വരൂ. ബാക്ക് സെറ്റ്. ഇത് യൂണിക്കോണിന്റെ ഇത് വരുന്ന കേട്ടോ. ഈ ബാക്ക് സെറ്റിനകത്ത് ഇതെന്താ വരാ, 2 piece ഐറ്റംസ് ആണ് വരുന്നത്. പിന്നെ 99 ക്യാൻഡിൽസ്. ക്യാൻഡിൽസ് ഉണ്ട്. പിന്നെ 99 സോക്സ് ഉണ്ട് കേട്ടോ. സോക്സ് ഉണ്ട്. പിന്നെ അതേ മറ്റേ ഇത് ഉണ്ടോ, നമ്മുടെ 50 watts ഇതൊക്കെ. ഈ ഐറ്റം ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് നല്ലോണം അറിയാം. നമ്മുടെ കേബിൾ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കപ്സ് ഉണ്ട്. ഇത് സി ടൈപ്പ് ആണ്. B2C, A2C ഉണ്ട്. ബഡ്സ് 170. പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഇതാ കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എടുത്താലോ ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടുത്തെ ഞാനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, നമുക്ക് ഇപ്പം ഇത് മേടിക്കണം. ഏതാ, നമുക്കൊരു ഇതിന് യു വി പ്രൊട്ടക്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ആ ഉണ്ട് 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 ഉണ്ട്. കൊടയ്ക്ക് യു വി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫോർ ഓൾ വെദർ ഉണ്ടോ യു വി പ്രൊട്ടക്ഷൻ ലെസ് ദാൻ 40. ഇത് 50 വരുന്നത് വരെ ഇവിടെ ഉണ്ട്. അതായത് മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്തായാലും പോവല്ലേ, കറുത്ത് പോകാതിരിക്കാനും ടാൻ അടിക്കാനും ഇരിക്കാനും വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം യൂസ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഇതും കൂടെ യൂസ് ചെയ്താൽ റീഅപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അംബ്രല്ല പിടിച്ചു വെച്ചാൽ
ഓക്കെ അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ചുവച്ചുവിന്റെ സെക്ഷനിലേക്ക് പോയി. അപ്പൊ ഞാൻ എന്റെ സെക്ഷനിലേക്ക് വന്നു. നമുക്ക് ഉള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, നമ്മുടെ ഫോണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ക്യാമറ ഫോണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഐറ്റംസും, മൗസുണ്ട്, പിന്നെ ഹെഡ്ഫോൺസ്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നത് കേട്ടോ, ഇത് ഒരു എന്താ പറയുക, ഒരു വയർലെസ് സ്പീക്കറാണ്. അപ്പം അതും ഇത് കേട്ട് നോക്കിയില്ല, കേൾക്കാനുള്ള ഇത് ഓപ്ഷൻ ഇവിടെ ഇല്ല, പക്ഷേ അത് ഞാൻ കണ്ടു. പിന്നെ ഇത് നമ്മുടെ കേബിള് ഒക്കെ ഓർ ഇതാണ് സംഭവം. ആ ഇത് മറ്റേ ഇതാണ് ചാർജിങ് കേബിൾസ് ഇല്ലേ, ചാർജിങ് കേബിൾസ്, ആ സംഭവം എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത്, എല്ലാ പിന്നിൻ്റെയും കൂടെ ഒരുമിച്ച് വരുന്നത്, അതാണ് സംഭവം ഇത്. അതുകൊണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്, മറ്റേ നമ്മുടെ മൗസ് പാഡ് അങ്ങനെയുള്ള ഐറ്റംസ്. ഇത്രേ ഉള്ളൂ നമുക്ക് നോക്കാൻ പറ്റിയ, ഇത്രയൊക്കെ ഉള്ളൂ. എന്ത് സ്പ്രേ ബോട്ടിൽ? ഓ ആ ഇത് നമ്മുടെ ഫേസിലൊക്കെ. ഫേസിലൊക്കെ ഞാൻ വിചാരിച്ചത് മറ്റേ നമ്മുടെ റോസ്മേരി ഇല്ലല്ലോ. ഓ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യണം. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, മോയ്സ്ചറൈസർ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഫേസ് വാഷ് ഇതെല്ലാം കല്യാണം കഴിഞ്ഞിട്ടാ, അതിന് മുമ്പ് എനിക്കെല്ലാം ഞങ്ങളുടെ സോപ്പായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. അതിനുശേഷം കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ ഞാൻ അറിയാനും തുടങ്ങിയത്. സത്യം പറഞ്ഞുണ്ടല്ലോ ഭയങ്കര വെയിലാണ്. ഇതാണക്കത്തെ സാധനം ഇട്ടില്ലെങ്കിൽ കൈയുടെ കാര്യം പോക്ക. ഇനിയിപ്പോ അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ പറഞ്ഞില്ലായിരുന്നു അച്ഛന് കണ്ണ് വയ്യാന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാ അല്ലേ. ക്യാമറ ക്യാമറമാൻ ഫോക്കസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ക്യാമറമാൻ വേറെ എവിടെയൊക്കെയോ നോക്കുക, ക്യാമറ ഇങ്ങനെ വെച്ചിട്ട്. കണ്ണ് വയ്യ കേട്ടോ, കണ്ണൊട്ടും വയ്യ. കാണാൻ പറ്റും ഇന്നത്തെ വീഡിയോ, ഈ വീഡിയോയിലും കാണാൻ പറ്റും ഷോർട്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ റീലിടാ, ഇന്ന് തന്നെ റീലിടും ഈ വീഡിയോ. ചിലപ്പം ഇന്ന് വൈകിട്ട് വീഴും, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും ലോങ് വീഡിയോ വീഴുന്നത്. മേ ബി ഇന്ന് ഫ്രൈഡേ ആണ്, മാക്സിമം ഇന്ന് അല്ലെങ്കിൽ സൺഡേ നമ്മള് വീഡിയോ ഇടാൻ ശ്രമിക്കും. ഒന്നിരടം നമ്മള് വീഡിയോസ് വരും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഹെൽമെറ്റ് ഒക്കെ ഇടട്ടെ, ഹെൽമെറ്റ് ഇട്ടോ. തകർന്നു നീക്കി വെച്ചു, കണ്ണൊക്കെ പോയി, കണ്ണ് പ്രശ്നമാണ് ഗൈസ്. ബൈ. അപ്പൊ നമ്മള് മിനിസോ ഇന്ന് ഇറങ്ങുക അല്ലേ. അപ്പൊ നമ്മളിപ്പം അച്ഛൻ്റെ കണ്ണ് കാണിക്കാനായിട്ട് വന്നു അല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്, ഓടിപ്പോ. ഡോക്ടറൊക്കെ കണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ഒരു പ്രത്യേകത അല്ലേ, എന്താണ് വെച്ച്? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം മേടിച്ചു വെച്ചിട്ട് എത്ര കാലമായെന്നറിയാം, വല്ലപ്പോഴും മാത്രമേ വെക്കും. അപ്പൊ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് എന്തോ പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് വെക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വെക്കാത്തോണ്ടാണ് കണ്ണില് കുരു വരുന്നത്. അതെ, ആ ഒരു ഇത് വന്നത് ഇതുകൊണ്ടാണ്. ഈ കണ്ണില് അതായത് റൈറ്റ് ഐയില് കുറച്ച് പവർ കുറവാണ്. അപ്പൊ അത്രയും സ്ട്രെയിൻ കൊടുക്കുമ്പോഴാണ് കണ്ണിന് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക, കണ്ണിന് പണി കിട്ടും. ഇപ്പൊ പവർ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. ഇത് വെച്ചാൽ മതി, ഒരു ആറ് മാസത്തേക്ക് ഇത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതെ, അപ്പൊ പണി കിട്ടാതിരിക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, വെച്ചില്ലെങ്കിൽ നമുക്ക് കൂട്ടാം. നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളിതാ ഇപ്പൊ ഇവിടെ തിരിച്ച് വീട്ടിലെത്തി വന്നു, ചായ ഒക്കെ കുടിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് അവിടെ നല്ല തിരക്കായിരുന്നു, നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ വെച്ച് വീഡിയോ ഇപ്പൊ എടുത്ത് ഇത്ര ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മള് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത്, ഇനി ഒരു ഷൂട്ടും കൂടെ ഉണ്ട്. അപ്പൊ ആ ഷൂട്ടും കൂടെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് രാത്രി ടൈം പറഞ്ഞേക്കുന്ന, അപ്പൊ രാത്രി അത് ഒക്കെ ആ വീഡിയോ കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ ഓക്കെ. ഒരു കാര്യം പറഞ്ഞില്ല, നമ്മൾ വീട്ടിലാന്ന് പറഞ്ഞു. ഏത് വീട്ടിലാന്ന് പറഞ്ഞു? ഇപ്പൊ എന്റെ വീട്ടിലാ, അച്ഛന്റെ വീട്ടിലാ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞു. ജേക്കബിന്റെ സ്വർഗരാജ്യം കണക്ക് അശ്വിനിയുടെ സ്വർഗരാജ്യം, അച്ഛുവിന്റെ സ്വർഗരാജ്യം, അച്ഛുവിന്റെ സ്വർഗരാജ്യം. അപ്പൊ ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഷൂട്ടുള്ളത് അങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ രാത്രിയുള്ള ഒരു സമയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്, ഏത് ഷോപ്പാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ എല്ലാം ചെയ്യണം.
കൂടുതലും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഓഫേഴ്സ് ആണ് നമുക്ക് കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ. നമുക്ക് കേറുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നമ്മള് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലും ഫാഷനും ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും അതിനകത്ത് വരുന്നത്. അല്ലാതെ ഫുഡൊക്കെ നമുക്ക് കുറച്ച് കുറച്ചേ കേറത്തുള്ളൂ, കൂടുതലായിട്ടും കേറുന്ന അതാണ്. അപ്പൊ ഞങ്ങള് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അതിലാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങും, ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓക്കെ, ഉച്ചക്ക് അടിപൊളി ഫുഡായിരുന്നു. ആ ഉച്ചക്ക് അടിപൊളിയായിരുന്നു. ഉച്ചക്ക് കഴിച്ചത് വീഡിയോ എടുക്കാൻ പറ്റില്ല, വിശപ്പ് കാരണം. വിശപ്പിന്റെ വിളി വന്നത് കാരണം ഞങ്ങൾ വേഗം കഴിച്ചു, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ കടയുടെയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ.